ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കിച്ചൺ ക്യാബിനുകൾ ക്ലീൻ ആക്കി എങ്ങനെ വെക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ക്ലീൻ ആക്കാത്തത് ഇത് ക്ലീൻ ചെയ്തതുമായ രണ്ട് പിക്ചറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കിടക്ക ഇങ്ങനെ എല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ മറിഞ്ഞൊക്കെ കിടക്കണാണ്ട. അപ്പോൾ ഇത് നമ്മൾക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നോക്കിയെടുക്കണം. ഒന്നാമത് കയ്യെത്താത്ത രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു ഇത് ഞാൻ ഒരു ലാഡറിലൊക്കെ കയറിയിട്ട് അതൊക്കെ ഇനി എടുത്ത് മാറ്റണത്, കംപ്ലീറ്റ് എടുത്ത് താഴെ വെച്ച്. പിന്നെ അതിനകത്ത് നമ്മൾക്ക് വേണ്ടാത്തത്, നമ്മൾ ഉപയോഗിക്കാതെ കുറേ അധികം നാളുകളായിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റിക്കളയുക. അതൊന്നും ഇനി അവിടെ വെക്കരുത്. അങ്ങനെ വേണം ഒതുക്കിയിട്ട് തിരിച്ച് കയറ്റുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റിയിട്ട് മാത്രം കയറ്റുക. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് അങ്ങനെ തന്നെ പോകും, വീണ്ടും നമ്മൾക്ക് ഇതുപോലെ തന്നെയൊക്കെ ആയിപ്പോകും. അപ്പോൾ ഇത് വേണ്ട, ചെറിയ ഇങ്ങനെ ഓരോന്നേ ഓരോന്നായിട്ട് കിടക്കുമ്പോഴേക്കും നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ബോക്സുകളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും. വേണ്ട, പൊടിയുണ്ട്, ഒരുപാട് പൊടി വീണ് കിടപ്പുണ്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രൗണ്ടിൽ പോകണമെങ്കിൽ കിടക്കണേണ്. അതുകൊണ്ട് പിള്ളേർ കളിക്കുമ്പോൾ ഇതുണ്ട, പൊടി പറന്ന് എല്ലായിടത്തും. ഞാൻ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമാണ് വീട് തുടക്കണത്, മുറികൾ തുടക്കണത്, ഫ്ലോറ്. അല്ലാതെ നിൽക്കില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ പൊടി കണ്ടു കഴിഞ്ഞാൽ. അപ്പം തുടച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ 3 പ്രാവശ്യം എന്തായാലും ഞാൻ തുടക്കും. മുകളിലേക്ക് 3 പ്രാവശ്യം തുടക്കില്ല, 1 പ്രാവശ്യം തുടക്കുള്ളൂ. ഇപ്പം ഇനി പൊടിയില്ലാത്ത സമയത്ത് മുകളിൽ 2-3 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി, മഴയൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഡെയിലി തുടക്കണം. അപ്പോൾ ആദ്യം ഞാൻ വിനാഗിരിയും വെള്ളവും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ തോർത്ത് തുണിയും പിന്നെ ആ പേപ്പറില്ലേ, ന്യൂസ് പേപ്പറും കൊണ്ടാണ് ചില്ല് തുടച്ചത്, തോർത്ത് ഇത് ഗ്ലാസ്സുകൾ തുടക്കണത്. പിന്നെ മറ്റുള്ള സ്ഥലമൊക്കെ ആ തോർത്ത് തുണി നനച്ചിട്ട് തുടക്കുകയാണ് ചെയ്തത്, അല്ലാതെ സോപ്പിൻ്റെ ഒന്നും തന്നെ ചേർത്തില്ല. കണ്ട, ഇതെല്ലാം തിരിച്ച് വെച്ചേക്കണേണ്. അപ്പോൾ ഇതുപോലത്തെ ഹാൻഡിൽ ഉള്ള ഇങ്ങനെയുള്ള ബാസ്കറ്റ്സ് മേടിക്കാൻ കിട്ടും. ഞങ്ങളുടെ ഈ വീടിനടുത്ത് തന്നെ കടയുണ്ട്, അവിടെ സൂപ്പർ മാർക്കറ്റ് വിശാൽ എന്ന് പറയും. ആ അവിടെ എല്ലാ സാധനങ്ങളും നല്ല വില കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഞാനിത്. ഇത് 59 രൂപയാണ് ഇതിന്. ഇത് കുറേ നാളായിട്ടാണ്, 1-2 വർഷം മുമ്പൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഇത് നമ്മൾ ഓൺലൈനിലേക്ക് ഞാൻ നോക്കിയിട്ട് 130 അത്രയും വിലയാണ് അവർ ഇട്ടേക്കണത്. ഇത് ഭയങ്കര ചീപ്പാണ്. ഇത് കണ്ട, ഈ പാത്രങ്ങൾ ഞാൻ ഡെയിലി എടുക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഓവൻ്റെ ആ സ്റ്റാൻഡ് അങ്ങനെ വെച്ചേക്കണുള്ളൂ, നമുക്ക് ഇത്തിരി കൂടി സ്പേസ് കിട്ടി. ഒരു സ്റ്റെപ്പും കൂടി മുകളിലേക്ക് കയറ്റി വെക്കാം സാധനങ്ങൾ. ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ക്ലോത്ത് കവർ ചെയ്ത ബോക്സുകൾ, ഷൂസിൻ്റെ ബോക്സൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഇത് എനിക്ക് ആവശ്യമുള്ള കാലി പാത്രങ്ങളാണ്, ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഓരോരോ ഇതിനകത്ത് ബോക്സുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. എപ്പോഴെപ്പോഴും ഇങ്ങനെ ഒതുക്കി ചായച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ടും കുറഞ്ഞു. ഇതിപ്പോൾ ഒരു കാലി ബോക്സാണ് ഞാൻ അവിടെ വെച്ചേക്കണം. ഇനി ഈ സാധനങ്ങൾ പുറത്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴുകി വരുമ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് അവിടെ ഞാൻ വെച്ചേക്കണം. പിന്നെ ദേ ഇത് ഇവിടെ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, കാരണം കൈ എത്തൂല. കുറേ സാധനങ്ങൾ ഇതിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് താഴെ വെച്ച് നോക്കി ഓരോന്ന് ആവശ്യത്തിന് എടുത്തിട്ട് തിരിച്ച് ഈ ബോക്സ് അങ്ങോട്ട് തന്നെ വെക്കാൻ പറ്റും. ഈസിയാണ്, നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഇങ്ങനെ ബോക്സുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് വെക്കുക. അത് ഞാൻ അവിടെ ഒരു ചെറിയ ബോക്സും കൂടി വെച്ചിട്ടുണ്ട്. അവിടെ സാധനങ്ങൾ വന്നോളും സാവധാനം, തിക്കി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ താഴെയുള്ള ക്യാബിനുമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒന്ന് തുടച്ച് ആ ഡ്രോവർക്ക് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് താഴെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഞാൻ ഡെയിലിയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എൻ്റെ ആ മുകളിൽ കിച്ചൺ ക്യാബിനില്ലേ, എൻ്റെ അതിൻ്റെ അകത്താണ് എല്ലാം വെച്ചേക്കണത്. അത് ഡംപ് ചെയ്തിട്ടേക്കണ പോലെ ഇട്ടേക്കണേ. ഇതിപ്പോൾ ഡെയിലി ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വെക്കുള്ളൂ ഞാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥലമൊക്കെ പോകും, പിന്നെ നമ്മൾ ആകെ ബുദ്ധിമുട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ. ഇപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ട്രേയിലാണ് വെക്കുന്നത്. അപ്പോൾ ആ ട്രേ ഇങ്ങോട്ട് വലിച്ചെടുക്കാം, ആ ഓരോ കോർണറിലേക്ക് ഇതിനെ തള്ളി അങ്ങോട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ കോർണറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വേണ്ട, ഇത് 199 രൂപയാണ് അതിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് 120 കിട്ടണത്. ഇതൊക്കെ വിശാലത്തെ സാധനങ്ങളാണ്, ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കുക, പിന്നെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള സ്ഥലവും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കോർണറുകൾ ഇതൊക്കെ പണ്ടത്തെ ഇതൊക്കെ ചെയ്തതാണ്, അപ്പം വലിയ ഇതായിട്ടൊന്നുമല്ല ചെയ്തേക്കണത്. പിന്നെ അതിനകത്ത് നമ്മളുടെ മസാലകളെല്ലാം, ഇത് ഗ്യാസ് മാത്രം വെക്കുന്ന ഒരു ഏരിയയാണ്.
പിന്നെ ആ ഒരു ഇതിലെ ഞങ്ങൾക്ക് മിൽക്ക് മഗ്ഗുകൾ ഡെയിലി യൂസ് ചെയ്യണത് മാത്രമാണ്, സ്റ്റീലിൻ്റെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സുകൾ അതൊക്കെയാണ് അതിനകത്ത് വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ അടിയിൽ അത്യാവശ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തേക്കിനെ, കാരണം ഇത് നിങ്ങൾക്ക് ഒരു ഫീസും ഇതിന് കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.